രണ്ട് തരത്തിലുള്ള ശത്രുക്കളാണ് നമുക്കുള്ളത്. ഒന്ന് ബാഹ്യമായ ശത്രുക്കൾ, രണ്ട് ആന്തരികമായ ശത്രുക്കൾ. ബാഹ്യമായ ശത്രുക്കൾ മനുഷ്യരാകാം, മൃഗങ്ങളാകാം, നമ്മുടെ ജീവിതത്തിന് ചില തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന പ്രകൃതിയുടെ വൈകൃതങ്ങളാകാം. അതെല്ലാം നമ്മൾ വിചാരിച്ചാൽ പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കാൻ സാധിക്കില്ല, കുറേയെല്ലാം ഇല്ലാതെയാക്കാൻ സാധിക്കും. എക്സ്റ്റേണൽ എനിമീസ്, ഇതേപോലെ തന്നെ ഇന്റേണൽ എനിമീസ് ഉണ്ട്. നമ്മളുടെ മനസ്സിനെ തകർക്കുന്ന, നമ്മുടെ ജീവിതത്തെ തകർക്കുന്ന, നമുക്ക് സ്വയം നരകമുണ്ടാക്കുന്ന കുറേയധികം ശത്രുക്കൾ അകത്തുണ്ട്. ജഹി ശത്രുൻ മഹാബാഹു കാമരൂപം ദുരാസദം. അകത്തുള്ള ശത്രുക്കളെയാണ് നമുക്ക് എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ സാധിക്കുന്നത് പരിശീലനം കൊണ്ട്. അകത്തുള്ള ശത്രുക്കൾ എപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട്, പുറത്തുള്ള ശത്രുക്കൾ എപ്പോഴും നമ്മുടെ കൂടെ ഇല്ല. കുറെ കാലം ബോംബെയിൽ ജീവിച്ച ഒരു വ്യക്തി പറയുകയുണ്ടായി, അവിടുത്തെ ഒന്ന് രണ്ട് വ്യക്തികൾ എന്നെ ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്തു എന്ന്. അദ്ദേഹം കേരളത്തിലേക്ക് വന്നപ്പോഴത്തേക്കും ബോംബെയിലുള്ള രണ്ട് ശത്രുക്കൾ പോയി, ഇല്ലാതെയായി. അതുപോലെ ശരിക്ക് വെള്ളപ്പൊക്കം വന്നപ്പോഴത്തേക്കും സുനാമി അടിച്ചപ്പോൾ ആ ശത്രു കുറേ കാലം നമ്മളെ തകർത്തിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പോയി. കൊടുങ്കാറ്റ് വന്നപ്പോഴത്തേക്കും അത് നമ്മുടെ ഒരു ശത്രുവായിരുന്നു, കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും അതില്ലാതെയായി. നമ്മൾ കാട്ടിലൂടെ നടന്നപ്പോൾ കാട്ടിലെ ചില മൃഗങ്ങൾ നമുക്ക് ശത്രുക്കളായിരുന്നു, കാട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും പിന്നെ അതില്ലാതെയായി. ഇപ്പോൾ പുറത്തുള്ള ശത്രുക്കൾ ദേശവും കാലവും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, അകത്തുള്ള ശത്രുക്കൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മളുടെ രോഗം നമ്മളുടെ കൂടെ ഉള്ളതുപോലെ തന്നെ നമ്മളുടെ വാശിയും പകയും വിദ്വേഷവും നമ്മുടെ കൂടെ ഉള്ളതുപോലെ തന്നെ നമ്മളുടെ പല പല ദുർഗുണങ്ങളും നമ്മളുടെ കൂടെ ഉള്ളതുപോലെ ആ ദുർഗുണങ്ങൾ, അത് വാശിയായാലും പകയായാലും ഏത് രീതിയിലുള്ള അസൂയയായാലും അഹങ്കാരമായാലും അതെല്ലാം നമ്മളുടെ കൂടെ ഉള്ളതിനെ ജയിക്കുക, അതിനാണ് യഥാർത്ഥത്തിലും മണ്ഡലകാലത്തിലെ വ്രതം അനുഷ്ഠിക്കുന്നതും ഈശ്വര ആരാധന നടത്തുന്നതും ധ്യാനിക്കുന്നതും കീർത്തനങ്ങൾ ചൊല്ലുന്നതുമെല്ലാം. മനസ്സിനകത്തുള്ള ദുഷ്ടശക്തികൾ, നമ്മളെ കീഴടക്കുന്ന ദുഷ്ടതയെ ഇല്ലാതെയാക്കാൻ നന്മകളകത്തേക്ക് പമ്പ് ചെയ്യലാണ് ഈശ്വരാരാധന. ഈശ്വരൻ നമ്മളെ രക്ഷിക്കും എന്ന് വിചാരിച്ചിട്ടല്ല, ഈശ്വരനെ രക്ഷിക്കാൻ നമ്മളൊന്നും ചെയ്യുകയും വേണ്ട. ഈശ്വരന് നാമസങ്കീർത്തനവും വേണ്ട, അപ്പവും വേണ്ട, പാൽപായസവും വേണ്ട, വിളക്കും വേണ്ട, പൂജയും വേണ്ട, ആരാധനയും വേണ്ട. ഈശ്വരൻ അങ്ങനെ എനിക്കിതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുമില്ല, അവതാരങ്ങൾ പോലും പറഞ്ഞിട്ടില്ല. മറിച്ച് അതെല്ലാം നമ്മളുടെ മനസ്സിന്, ഒരു കരിമ്പിൻ്റെ ചെടിയും പറഞ്ഞിട്ടില്ല എൻ്റെ ജ്യൂസ് എടുത്ത് പഞ്ചസാര ഉണ്ടാക്കിയിട്ട് നീ ചായ കുടിക്കണം, കാപ്പി കുടിക്കണം, പാൽപ്പായസം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഒരു മാവും പറഞ്ഞിട്ടില്ല, ഒരു പ്ലാവും പറഞ്ഞിട്ടില്ല എൻ്റെ പഴമെടുത്ത് നീ തിന്നണം എന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ ഒരു ഈശ്വരനും പറഞ്ഞിട്ടില്ല എന്നെ നീ ആരാധിക്കണം, പൂജിക്കണം, കീർത്തനം ചൊല്ലണം, പുകഴ്ത്തണം എന്ന് പറഞ്ഞിട്ടില്ല. ശരിക്ക് പ്രകൃഷിയെ പ്രിയം പ്രാപ്യ നോദ്വിജയെ പ്രാപ്യ ചാപ്രിയം എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഈശ്വരന് നിങ്ങൾ നല്ലത് പറഞ്ഞതുകൊണ്ട് സന്തോഷമില്ല, ഈശ്വരന് നിങ്ങൾ ചീത്ത പറഞ്ഞതുകൊണ്ട് സന്തോഷമില്ല. ആ മണ്ഡലകാലത്തെ കൃഷ്ണ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ളത് എത്രത്തോളം സാധിക്കുമോ, 100% സാധിക്കില്ല. അകത്തുള്ള ശത്രുക്കളെ, വാശി, പക, അഹങ്കാരം, ഭയം, ഇങ്ങനെയുള്ള കുറേ ശത്രുക്കൾ നമ്മളെ തളർത്തുന്നുണ്ട്, നമ്മളെ ഇന്റേണലി ഭയപ്പെടുത്തുന്നുണ്ട്. അവരെ ഒന്ന് കീഴടക്കുക. ജഹി ശത്രുൻ മഹാബാഹു കാമരൂപം ദുരാസ, അത്യാഗ്രഹമാണ് ഇതിന് പലപ്പോഴും കാരണമാവുന്നത്. അകത്തുള്ള ശത്രുക്കളെ കഴിയുന്നത്രയും നിയന്ത്രിക്കാൻ സാധിച്ചാൽ ജീവിതം കുറേയധികം ധന്യമാക്കാൻ സാധിക്കും. പ്രണാമം.